ആറ്റിങ്ങൽ നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം സമീപവാസികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന പരാതി നിലനിൽക്കെയാണ് ഈ മേഖലയിൽ നഗരസഭ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിനായി പദ്ധതിയിടുന്നത്. ഇതിനെതിരെ ചുടുകാട് പൌരസമിതി പ്രതിഷേധമുയർത്തിയിരുന്നു. തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ പരാതി നൽകുകയും ചെയ്തു. നഗരസഭാ പരിധിയിലുള്ള എല്ലാ ഭാഗത്തും നിന്നുള്ള വേസ്റ്റുകൾ, അത് ഏത് തരത്തിലുള്ള വേസ്റ്റ് ആയാലും ശരി, ഇവിടെയാണ് കൊണ്ടുവന്ന് സംസ്കരിക്കുന്നതും കാലാകാലങ്ങളായിട്ട് അതിൻ്റെ മറ്റുള്ള പ്രോസസ്സിങ് നടക്കുന്നതും. വർഷങ്ങളായിട്ട് ഇവിടെയുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് ഈ പരിസരത്തുള്ള ദുർഗന്ധവും മറ്റ് രോഗങ്ങളുടെ ശല്യവും. അതായത് മാരക രോഗങ്ങളായിട്ടുള്ള ക്യാൻസർ അല്ലെങ്കിൽ മറ്റ് സാംക്രമിക രോഗങ്ങൾ എന്നിവ ഈ നാട്ടുകാരെ വല്ലാതെ വലയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. ഇതിനെതിരായിട്ട് കാലാകാലങ്ങളായിട്ട് നഗരസഭയ്ക്കും മുകളിലോട്ടും പരാതികൾ കൊടുക്കുകയും നാട്ടുകാരുടെ നിവർത്തികേടുകൾ മറ്റുള്ള പല പല ആൾക്കാരുടെ നേതൃത്വത്തിൽ ആ പരാതികൾ പ്രോസസ്സ് ചെയ്തിട്ടുമുണ്ട്. എന്നാൽ ഇതുവരെയായിട്ടും കാര്യമായിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലൊരു മറുപടി വന്നിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കേൾക്കുന്നു ഒരു കക്കൂസ് മാലിന്യ സംസ്കരണ പ്ലാന്റ് വരുന്നെന്ന്. ജനോപകാരപ്രദമായിട്ടുള്ള ഒരു പദ്ധതി വരുന്നതിൽ ഞങ്ങൾ ആരും എതിരല്ല. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഭാഗത്ത് തന്നെ എല്ലാം കൂടെ കൊണ്ടുവരുന്നതിലാണ്. ഇപ്പം നിലവിലുള്ള നമ്മൾ നോക്കുമ്പോൾ ഈ ചുറ്റുപാടെന്ന് കാണാൻ പറ്റും ഇതിൻ്റെ അശാസ്ത്രീയത എന്താണെന്ന്. ഈ കിടക്കുന്ന മാലിന്യങ്ങൾ പോലും ശാസ്ത്രീയമായിട്ട് നമുക്ക് സംസ്കരിക്കാനോ അതിനെ പ്രോസസ്സ് ചെയ്യാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിന് അതുകൂടാതെയാണ് ഈ കക്കൂസ് വേസ്റ്റ് മാലിന്യ പ്ലാന്റ് വരുന്നത്. അപ്പോൾ ഇതിന് എന്താകും എന്നുള്ള ആശങ്ക നന്നായിട്ട് ജനങ്ങൾക്കുണ്ട്. ഇതിൻ്റെ പേരിൽ ഞങ്ങൾ ബഹുമാനപ്പെട്ട കളക്ടറെ നേരിട്ട് കാണുകയും അദ്ദേഹത്തോട് ആവരാതികൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം സ്ഥലം സന്ദർശിച്ച് വേണ്ട നടപടികൾ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ അങ്ങനെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതല്ലെങ്കിൽ ജനസംരക്ഷണ സമിതിയുടെ പേരിൽ സമരത്തിന് ഇറങ്ങാനാണ് ജനങ്ങൾ. ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിലെ 31 വാർഡുണ്ട്. അതിൽ 18-19 വാർഡുകൾ ഉൾക്കൊള്ളുന്ന മേഖലയും കിഴുവലം പഞ്ചായത്തിലെ 6 വാർഡുകളും ബന്ധിക്കുന്ന ഒരു മേഖലയാണ് ഈ സ്ഥലം. ഏതാണ്ട് ഒരു 3000 ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണിത്. കിഴുവലം പഞ്ചായത്തും ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിലെ ഈ 2 വാർഡും കൂടെ ചേർന്ന് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കുളമുണ്ട്. കൃഷിയുടെ ആവശ്യത്തിനൊരു കുളമുണ്ട്. അത് കഴിഞ്ഞ് തുണികളൊക്കെ അലക്കുന്നവർ ചെറിയൊരു തോടുണ്ട്. ഇതെല്ലാം ഉപരിയായിട്ട് ഈ ഇവിടെ ഈ ഡംപിംഗ് കാർഡ് വന്നതിന് ശേഷം ഈ പരിസരത്തുള്ള ഒരു കിണറ്റിലെയും വെള്ളം ഉപയോഗിക്കാൻ കൊള്ളാത്ത രീതിയിലായി. പബ്ലിക് ലാബിൽ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഏതാണ്ട് 45% ഉപയോഗയോഗ്യമായിട്ടുള്ള വെള്ളമുള്ളൂ. അതെല്ലാം മുനിസിപ്പാലിറ്റിയിൽ അറിയിച്ചു. അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. ഇവിടെ ഇപ്പോൾ ഒരു ഡംപിംഗ് കാർഡുണ്ട്, ഒരു ബയോ പ്ലാന്റുണ്ട്, ഒരു ഗ്യാസ് മശാനമുണ്ട്. ഈ ഗ്യാസ് മശാനത്തിൻ്റെ പൈപ്പുകളെല്ലാം പൊട്ടി അത് അവിടെ കത്തിക്കുമ്പോൾ പുകപടരം കൊണ്ട് പരിസരവാസികൾക്ക് കിടക്കാൻ നിവൃത്തിയില്ല. ഇതിൻ്റെ ഫലമായിട്ട് പല സാംക്രമിക രോഗങ്ങളും ആളുകൾ അനുഭവിക്കുകയാണ്. അത് അതിൻ്റെ എല്ലാം കോപ്പികളും ഞങ്ങളെ ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷന് കൊടുക്കുകയുണ്ടായി. അവരിതെല്ലാം കണ്ടിട്ട് അവർ അവർ മുനിസിപ്പാലിറ്റിക്ക് നോട്ടീസ് അയക്കാനുള്ള തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഈ വിവരങ്ങളെല്ലാം കാണിച്ചു, മുനിസിപ്പാലിറ്റിയിൽ പെറ്റീഷൻ കൊടുത്തു. ഇതിനെല്ലാം ഉപരിയായിട്ട് ഇപ്പോൾ കാണുന്ന കക്കൂസ് പ്ലാന്റ്, കക്കൂസ് മാലിന്യ പ്ലാന്റ് എന്നും പണ്ട് ഒരു പുതിയൊരു സ്ഥാപനം ഇവിടെ വരാൻ പോകുന്നതായിട്ട് അറിയുന്നു. അപ്പോൾ ഇത് ഇത്രയും കാലം ഇതെല്ലാം നമ്മൾ സഹിച്ചു, അവരോട് സഹകരിച്ചു. ഇനിയും മുന്നോട്ട് ഇതെല്ലാം കൂടെ 31 വാർഡിലുള്ളതും അടുത്തുള്ള 10 പഞ്ചായത്തിലുള്ള വേസ്റ്റും കൂടെ, കക്കൂസ് വേസ്റ്റും കൂടെ ഈ ഒരിടത്ത് തന്നെ കൊണ്ടിട്ട് ഈ 2 വാർഡിലുള്ള ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞ നടപടി ഒട്ടും ശരിയായതല്ല. അതിനെതിരെ ഞങ്ങൾ ശക്തമായിട്ട് ഇവിടെ ഒരു ജനസംരക്ഷണ സമിതിയിൽ നിന്നും കൊണ്ട് ഒരു കമ്മിറ്റി എടുത്തു. കമ്മിറ്റിയിലെ അതിൻ്റെ ഭാരവാഹികളായിട്ട് 3 എടുത്തു, 11 എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് വരെയുണ്ട്. ഞങ്ങൾ മുനിസിപ്പാലിറ്റി അറിയിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സണെ, സെക്രട്ടറിയെ, ജില്ലാ കളക്ടറെ, മലിനീകരണ ബോർഡ് ഇവരെല്ലാം അറിയിച്ചു. ഇപ്പം അവസാനമായിട്ട് മനുഷ്യാവകാശ കമ്മീഷന് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിന് എന്തെങ്കിലും ഒരു തക്കതായ ഒരു പരിഹാരം മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എങ്കിൽ ഞങ്ങളടുത്ത് സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം. HP ന്യൂസ്, ആറ്റിങ്ങൽ. ആഘോഷം.
ആഘോഷങ്ങളോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ ഒരുക്കിയിരിക്കുകയാണ് ആറ്റിങ്ങൽ നഗരൂരിലെ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ. ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്ററിൽ വച്ച് ആഘോഷ പരിപാടികൾ നടത്തുന്നവർക്ക് പ്രത്യേക പാക്കേജുകളാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഒരുക്കിയിരിക്കുന്നത്. മിതമായ നിരക്കിൽ പ്രൗഢിയും അഴകും ചോരാതെ ജീവിതത്തിലെ ആഘോഷ നിമിഷങ്ങൾ സുന്ദരമാക്കാൻ മറ്റൊരിടം തേടി ഇനി പോകേണ്ടതില്ല. ഈ ഓഫർ സ്വപ്നങ്ങളിൽ മാത്രം. ഏവരെയും സ്വാഗതം ചെയ്യുന്നു ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ.